ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് രോഹിണി. 20 ലക്ഷം രൂപ കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് പണിതതുമായി ബന്ധപ്പെട്ട് 1-2 വീഡിയോകൾ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീട് ഫിനിഷ് ആക്കേണ്ട സാഹചര്യം വന്നപ്പോൾ എനിക്ക് കൂടുതൽ പണം ആവശ്യമായി വന്നു. അന്നേരം ഞാൻ വീണ്ടും ബാങ്കിനെ അപ്രോച്ച് ചെയ്തു, ഒരു 10 ലക്ഷം രൂപ കൂടി ടോപ്പ് അപ്പ് ലോൺ എടുക്കുകയുണ്ടായി. നിരവധി പേരാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ലോൺ എടുത്ത് വീട് പണിഞ്ഞ് അവസാനം അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ബാങ്കിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നേരത്തെ ഞാൻ 20 ലക്ഷം രൂപയാണ് ഈ ഒരു വീടും ഈ ഒരു ലാൻഡും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. ആ ഒരു 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് അതിൻ്റെ 10%, അതായത് ഒരു 10 ലക്ഷം രൂപയൊക്കെ അടുത്ത് ഈ ഒരു ലാൻഡ് വാങ്ങിക്കാനും ബാക്കിയുള്ള 10 ലക്ഷം വീട് പണിയാനാണ്. ശരിക്കും ഒരു 20 ലക്ഷം രൂപ കൊണ്ട് ഈ ഒരു 30 സെൻറ്റോളം ലാൻഡ് വാങ്ങിച്ച് ഇവിടെ ഒരു വീട് പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് എമൗണ്ട് ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു 10 ലക്ഷം രൂപ ആദ്യം ബാങ്ക് എനിക്ക് തരുന്നു ലാൻഡ് വാങ്ങിക്കാൻ, ഒപ്പം എൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും ഉണ്ട്. ആ രണ്ട് എമൗണ്ടും കൂട്ടിച്ചേർത്തിട്ടാണ് പാർട്ടിക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഈ ഒരു ലാൻഡ് വാങ്ങിച്ചത്. അതിനുശേഷം ബാങ്ക് നമ്മുടെ ലാൻഡിൻ്റെ എഗ്രിമെൻറ്റ് നടക്കുന്ന സമയത്ത്, ആധാരം നടക്കുന്ന സമയത്ത് ആധാരം ബാങ്കിൻ്റെ മാനേജർ വന്ന് കളക്ട് ചെയ്തിട്ട് അവർ പോയി. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആധാരം നമ്മൾ ഒറ്റ തവണയേ കണ്ടിട്ടുള്ളൂ. കാരണം അവിടുന്ന് സൈൻ ചെയ്യുന്നു, ആധാരം സാധനം കിട്ടുന്നു, അപ്പോൾ തന്നെ ബാങ്ക് മാനേജർക്ക് കൊടുക്കുന്നു, അതിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കുന്നു. സോ അതിനുശേഷം വീണ്ടും അടുത്ത ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ വീടിൻ്റെ തറ കെട്ടി കഴിയുമ്പോഴും അതുപോലെ ചുമര് കെട്ടി കഴിയുമ്പോഴും അതിൻ്റെ വാർക്ക കഴിയുമ്പോഴും കംപ്ലീറ്റ് ഫിനിഷ് ആയി കഴിയുമ്പോഴും നമുക്കൊരു എമൗണ്ട് അവർ തന്നിട്ട് ഏകദേശം തീർക്കും. അങ്ങനെ ബാക്കി എമൗണ്ടും കൂടി തന്നു. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ പണി പൂർത്തീകരിക്കാനാവുമ്പോൾ കുറേ എക്സ്പെൻസ് ആവശ്യമായിട്ട് വന്നു. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഇൻ്റർലോക്ക്, അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കോമ്പൗണ്ട് വാള്, കംപ്ലീറ്റ് കോമ്പൗണ്ട് വാള്, അതുപോലെ തന്നെ ഗേറ്റ്, അതുപോലെ തന്നെ ബാക്കിലെ ജി ഐയുടെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിനകത്ത് ഇൻറ്റീരിയർ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ വർക്കുകൾ അഡീഷണലായി വന്നപ്പോൾ വലിയൊരു എമൗണ്ട് അതൊരു ചിലവാണ്. ശരിക്കും ഇന്നത്തെ ഒരു കേസ് വന്നാൽ ഇതിനേക്കാളും ഇത്രയും എമൗണ്ട് വീണ്ടും ഒരു കുറേ ലക്ഷങ്ങൾ വീണ്ടും ചിലവായേനെ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒന്നാമത് ഈ കോവിഡ് സിറ്റുവേഷനാണല്ലോ വീട് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റേറ്റിൽ. പിന്നെ നമുക്കറിയുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ പണികൾ കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത് ഇവിടെ നാട്ടുകാരായ ആൾക്കാർ തന്നെയാണ്. പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാരൊന്നും വന്നിട്ട് സംഭവങ്ങൾ എടുത്തില്ല. അതുപോലെ എൻ്റെ സുഹൃത്ത് തന്നെയായിരുന്നു ഇതിൻ്റെ എഞ്ചിനീയർ. ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ പ്ലാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തത്. എനിവേ, ഞാൻ ടോപ്പ് അപ്പ് ലോണിലേക്ക് വരുന്നത്, അതായത് അങ്ങനെ പണി കൂടുതൽ പണം ആവശ്യം വന്നപ്പോൾ 10 ലക്ഷം രൂപ കൂടി ടോപ്പ് അപ്പ് ലോൺ ചോദിക്കേണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ബാങ്കിൽ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് കൊടുക്കണം. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി എന്തൊക്കെ വർക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് 10 ലക്ഷം രൂപ നമുക്ക് ആവശ്യമുള്ളത്. ഏകദേശം ഒരു 14 ലക്ഷം രൂപയുടെ അടുത്താണ് എനിക്ക് ആവശ്യം വന്നത്. അപ്പോൾ ആ 14 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപയാണ് ഞാൻ ബാങ്കിൽ നിന്ന് പിന്നെ ലോണായിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ആ 10 ലക്ഷം രൂപയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പൗണ്ട് വാള്, അതുപോലെ തന്നെ ഇൻ്റർലോക്ക്, അതുപോലെ തന്നെ ജി ഐയുടെ ഷീറ്റ്, അതുപോലെ തന്നെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ, സീലിംഗ് അങ്ങനെയുള്ള വർക്ക്സ് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ അലമാര, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട്, എഞ്ചിനീയർ എന്ന് വഴി തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി എസ്റ്റിമേറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്ത് പറഞ്ഞു ഇത്രയും വർക്കുകൾ ഇനി ഫിനിഷ് ചെയ്യാനുണ്ട്, അപ്പോൾ ഇതിന് എനിക്ക് ഇത്രയും ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അവർ 10 ലക്ഷം രൂപ അവർ തരാൻ വേണ്ടി റെഡിയായി. അതിന് വലിയ പ്രോസസ്സ് കാര്യങ്ങളൊന്നും അല്ല, വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ കുറച്ച് സമയം എടുക്കേണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ലോൺ എടുത്ത് സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്നായിരുന്നു. ആ സിൻഡിക്കേറ്റ് കാനറ ബാങ്കിലേക്ക് മെർജായി. മെർജായ സമയത്താണ്, മെർജായ ശേഷമാണ് ഈ ടോപ്പ് അപ്പ് ലോണിന് പോകുന്നത്. അന്നേരം ടോപ്പ് അപ്പ് ലോണിന് പോകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, വീണ്ടും എൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ പരിശോധിക്കുകയും വീണ്ടും അതൊരു ലീഗൽ ഒപ്പീനിയന് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ, ടോപ്പ് അപ്പ് ലോണിൻ്റെ അപ്ലിക്കേഷൻ ഞാൻ എഴുതി കൊടുത്ത അന്ന് മുതൽ അത് ലീഗൽ ഒപ്പീനിയനായിട്ട് പോയി. അങ്ങനെ ലീഗൽ ഒപ്പീനിയൻ പോയിട്ട് ഫയലൊക്കെ അവരുടെ അഡ്വക്കേറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് സെറ്റപ്പാക്കിയിട്ട് അതിലൊരു ഡോക്യുമെൻ്റ്, എൻ്റെ മുന്നാധാരം ഒന്നുകൂടി ആവശ്യം ഉണ്ടായി വന്നു. അപ്പോൾ അത് ഞാൻ ബാങ്കിന് സബ്മിറ്റ് ചെയ്തു. അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പിന്നെ അടുത്തതായിട്ട് എൻ്റെ വാല്യുവേറ്റർ, ബാങ്കിൻ്റെ വാല്യുവേറ്റർ വന്നു. വാല്യുവേറ്റർ വന്നിട്ട് കംപ്ലീറ്റ് ഈ വീടിൻ്റെ ഈ സ്ഥലവും ലാൻഡും അതുപോലെ തന്നെ ഈ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ
വാല്യുവേഷൻ കണക്കാക്കിയിട്ട് അദ്ദേഹം വാല്യുവേഷൻ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ അവർ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തിട്ടും ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കാണ് ഇതിൻ്റെ ലോൺ അപ്രൂവൽ പ്രോസസ്സ് നടന്നത്. ഏകദേശം 1.5 മാസത്തോളം എടുത്തിട്ടാണ് എനിക്കൊരു ടോപ്പ് അപ്പ് ലോൺ എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ എന്താണ് അത്ര ഡിലേ ആയതെന്ന് എനിക്ക് ശരിക്കും ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞ ലീഗൽ ഒപ്പീനിയനും അതുപോലെ തന്നെ ഈ പറഞ്ഞ വാല്യുവേഷനും ഒക്കെ പോയതുകൊണ്ടാവാം അങ്ങ് അത്രയും ടൈം എടുത്തത്. എന്തായാലും മാനേജർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനീഷ്യലി പറഞ്ഞു ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ ടോപ്പ് ലോൺ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ബാങ്ക് ഒരു മെർജിങ് നടന്നതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ കൂടിയുണ്ട്. കാനറ സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കായി മാറി. അപ്പോൾ വീണ്ടും ഡോക്യുമെൻറ്റുകളൊക്കെ ഒന്ന് പരിശോധിക്കാനും ചെക്ക് ചെയ്യാനും ഒക്കെ അവർക്കൊരു സമയമെടുത്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ ലോൺ പോലെയാണ് ടൈം എടുത്തു എന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും നിലവിൽ ഈ ഒരുപാട് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അതിൽ പിന്നെ ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണുകൾ ഈ ഹോം ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ലൊരു ബാങ്കാണ് കാനറ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് എനിക്കൊന്ന് 7.5% തോന്നുന്നു. ഞാനതിൻ്റെ കൃത്യമായിട്ട് നോക്കിയില്ല. RLLR മെത്തേഡിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിയിരുന്നു. ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ നേരത്തെ വലിയൊരു എമൗണ്ട് ആയിരുന്നു ഞാൻ അടച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാളും എത്രയോ എമൗണ്ട് എനിക്ക് കുറഞ്ഞ് ചെറിയൊരു എമൗണ്ടിൽ എനിക്ക് EMI വരുന്ന ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ വീട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫിനിഷായി എന്നാണ്, ഭയങ്കര ഹാപ്പിയാണ്, ഫുള്ളി ഹാപ്പിയാണ് ഇത്രയും നാൾക്ക് ശേഷം. ശരി, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഹോം ലോണിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ ബാങ്കിൽ നിന്ന് ലോണൊന്നും എടുത്തിട്ട് വീടുകളൊന്നും പണിയരുത്, കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുക. ശരിക്കും നമ്മൾ ഒരു കുറേ ടൈപ്പ് ആൾക്കാരുണ്ട്. അതിലൊരു ടൈപ്പ് ആൾക്കാർ നമ്മൾ ലോണുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ അവർ കയ്യിൽ കാശ് സേവ് ചെയ്ത് വെച്ച് ലോൺ എടുക്കുന്ന വീട് കെട്ടുന്നവരുണ്ട്. അതായത് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ചിട്ടികളിലൊക്കെ കൂടി ബൾക്കായിട്ട് ഫണ്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഈ ലോണൊക്കെ എടുത്തിട്ട് ചെയ്യുന്നവരെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ, നിലവിൽ ജോലിയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വീട് ഫിനിഷാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, പെട്ടെന്ന് ഫിനിഷാക്കണം, ഒരു ടൈം ഡ്യൂറേഷൻ കൊടുത്ത് ഇതിനുള്ളിൽ എന്തായാലും ഫിനിഷാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ലോണ് നല്ലൊരു ഉപാധി കൂടിയാണ്. പിന്നെ ലോൺ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളെ ജപ്തി ചെയ്യുകയോ അങ്ങനെയുള്ള സാഹചര്യം ഇല്ല. ലോൺ എടുക്കുന്ന സമയത്ത് ഒരു ലോൺ എടുക്കുന്ന കസ്റ്റമർ ചിന്തിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ലോൺ എങ്ങനെ തിരിച്ചടക്കാം. അത് 30 വർഷത്തേക്കാണ് നമുക്ക് ഈ ലോൺ തരുന്നത്, പക്ഷേ 30 വർഷം കൊണ്ടല്ല നമ്മൾ തിരിച്ചടക്കേണ്ടത്. നമ്മളൊരു 3-4 വർഷം കൊണ്ട് തിരിച്ചടക്കാനുള്ള പ്ലാൻ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം, പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കേസിൽ ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത്. 2022 ജനുവരി മുതൽ ഈ ലോണ് തിരിച്ചടക്കാനുള്ള സംവിധാനങ്ങൾ നോക്കും. അതായത് നിലവിൽ ബാങ്കിൻ്റെ EMI അല്ല കേട്ടോ, EMI അടച്ചു കഴിഞ്ഞാൽ അങ്ങ് 30 കൊല്ലത്തേക്ക് എടുക്കും. അല്ലാതെ തന്നെ 4 വർഷം കൊണ്ട് തീർക്കാനുള്ള അടുത്തൊരു മാധ്യമത്തിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നല്ലൊരു ചിട്ടിയിൽ കൂടിയിട്ട് അതിലെ ഫണ്ട് എടുത്തിട്ട് ഇതിനെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു അടുത്തൊരു മാധ്യമത്തിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇത്ര എമൗണ്ട് ഇപ്പോൾ 30 ലക്ഷം രൂപയായിട്ട് മാറി ഈ വീടിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ 30 ലക്ഷം രൂപ ഇനി എങ്ങനെ തീർക്കും എന്നതിനെ കുറിച്ചാണ് അടുത്ത പ്ലാൻ. അപ്പോൾ അത് ജനുവരി മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ജനുവരി മുതൽ ഒരു 3-4 വർഷം കൂടി ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് ഇതിൻ്റെ ആധാരം നമ്മുടെ കയ്യിൽ എടുക്കണം എന്നാണ് ആഗ്രഹം. ശരിക്കും എല്ലാ ആൾക്കാരിലും അത്തരത്തിലുള്ള ചിന്ത വേണം. ഇനി ഇങ്ങനെ ലോൺ എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഇതേ മാധ്യമത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചിട്ടിയിൽ കൂടുകയോ ഒക്കെ ചെയ്തിട്ട് ഫണ്ടാക്കിയിട്ട് ഒരു വലിയൊരു എമൗണ്ട് ആക്കിയതിന് ശേഷം വീട് പണി തുടങ്ങുക. അപ്പോഴും ഇതേപോലെ സ്പീഡായിട്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശരിക്കും വീടിന് വേണ്ടി വരുന്ന എക്സ്പെൻസ് നമുക്ക് ഒരിക്കലും എന്താണ് നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഓരോ സാധനത്തിനും ഓരോ ദിവസം കഴിയുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടൊക്കെ കെട്ടാൻ പ്ലാനുള്ള ആൾക്കാർ കുറേ കാലങ്ങൾ കഴിഞ്ഞ് കെട്ടാം എന്നുള്ള വിചാരിച്ച് ഫണ്ട് ഇങ്ങനെ ആക്കി വരുമ്പോഴേക്കും അന്ന് ഈ പറഞ്ഞ സിമെൻറ്റിനുണ്ടായ വില ചിലപ്പോൾ ഇരട്ടിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈപ്പിനുണ്ടായ വില ഇരട്ടിയായിട്ടുണ്ടാവും, ഗ്രാനൈറ്റ് ഉണ്ടായ വില ചിലപ്പോൾ ഇരട്ടിയായിട്ടുണ്ടാവും, വലിയ എമൗണ്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ച എമൗണ്ടിൽ ഇത് കെട്ടാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ ഞാൻ ആ കോവിഡ് സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ എല്ലാ ബിസിനസ്സും ഡള്ളായി കിടക്കുന്നതുകൊണ്ട് മാക്സിമം വില പേശിയിട്ട് സാധനം എനിക്ക് വാങ്ങിക്കാൻ പറ്റിയെന്ന് പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ചെയ്ത് അവിടുത്തം വരെ നമ്മൾ ഫിനിഷാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കുറേ സാധനങ്ങൾ ഇതിനകത്തുള്ള ഇപ്പോൾ ഗാഡ്ജറ്റുകൾ, അതുപോലെ തന്നെ ഇതിനകത്തുള്ള മറ്റുള്ള AC അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ചു. വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വാർക്ക എത്തുമ്പോൾ തന്നെ ഇതിനെ ഒരു ഒട്ടുമിക്ക ഇതിനകത്ത് വേണ്ട കുറേ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു റൂമിനകത്ത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചുകൊണ്ട് വലിയ രീതിയിൽ ഗുണം ചെയ്തു.
പിന്നെ അതുപോലെ തന്നെ അറിയുന്ന കടകളിൽ നിന്ന് നേരത്തെ കണക്റ്റ് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ കുറേ ഗുണം ചെയ്തു. പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അറിയുന്ന കടകളാണ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കാൻ അവർ നിൽക്കുകയുണ്ടായി. അല്ലാതെ ഒരു പ്രത്യേക ഒരു കോൺട്രാക്റ്റിംഗ് ഒരു കമ്പനിക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഫണ്ട് കൊടുത്താലേ ആ സമയത്ത് പണികൾ പൂർത്തീകരിക്കാൻ പറ്റൂ. ഇവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ സിമൻറ്റ്, കമ്പി, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, പെയിൻറ്റ്, ഇതൊക്കെ നമ്മളൊരു കടയിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ അവരാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ ആൻഡ് ഫിറ്റിങ്സ് സാധനങ്ങളൊക്കെ എടുത്ത് മറ്റൊരു കടയിലാണ്. അപ്പോൾ അവർ നമുക്ക് ഒരുപാട് ഹെൽപ്പ് തന്നു. പിന്നെ നമുക്ക് ഈ ഗ്രാനൈറ്റ് മാത്രമാണ്, നമ്മൾ ഫുൾ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എടുത്തു. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്താണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പണിക്കാർ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ചെറിയ ലെവലിൽ എനിക്കിത് കിട്ടുകയുണ്ടായി. നല്ല രീതിയിൽ അത് ഫിനിഷാക്കി സെറ്റാക്കാനും പറ്റി. ശരിക്കും മുകളിലേക്ക് ഒരു രണ്ട് നില കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ രണ്ട് നില കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്കിത് ഫിനിഷാക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് എനിക്ക് 100% ഇപ്പോൾ വിശ്വാസമായിട്ടുണ്ട്. താഴെ തന്നെ 3 ബെഡ്റൂം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 3 ബെഡ്റൂമിലും 1 ബെഡ്റൂം ഇപ്പോൾ എപ്പോഴും കാലിയാണ്. അപ്പോൾ അത്രയൊക്കെ മതി. നമുക്ക് ഒരാൾക്ക് താമസിക്കാനുള്ള കറക്റ്റായിട്ടുള്ള ലെവലിലാണ് വന്നിട്ടുള്ള. ആരും ഗസ്റ്റ് വന്നാൽ ഒരു റൂം അഡീഷണൽ ഉണ്ടെന്ന് താനും. മുകളിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്, സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ മുകളിലേക്ക് ഒരു സംഭവം കൂടി, ഒരു 2 റൂമും അതുപോലെ തന്നെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ഭാവിയിൽ എന്തായാലും നടക്കും. അപ്പോൾ ഈ ഒരു ടോപ്പ് ലോണ്, അതുപോലെ തന്നെ വീട് പണിയുക, ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു വലിയൊരു നമ്മളൊരു വലിയൊരു ആഗ്രഹം, ജീവിതത്തിലെ ആഗ്രഹമാണ്. അതായത് എല്ലാ ആൾക്കാരിലും ചെറുപ്പകാലം മുതൽ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങിച്ച് സ്വന്തമായിട്ടൊരു വീട് പണിയാമെന്നുള്ള ഒരു ചിന്താഗതി വരണം. അല്ലാതെ നമ്മളിപ്പോൾ നമുക്കൊരു വീട് നിലവിലുണ്ട്, നമ്മുടെ അച്ഛനും അമ്മമാരുണ്ടാക്കിയ ഒരു വലിയൊരു വീടുണ്ടാവും, ആ വീട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അല്ലെങ്കിൽ അവിടെ തന്നെ താമസിക്കണം എന്നൊരു കൺസെപ്റ്റിനപ്പുറം, നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് ലാൻഡ് വാങ്ങിച്ചിട്ട് നമ്മൾ സ്വന്തം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത കാശ് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ കുറച്ച് ലാൻഡ് വാങ്ങിച്ച് ഒരു വീട് കെട്ടിക്കഴിഞ്ഞിട്ട് അവിടെ താമസിക്കുന്ന സുഖം എന്ന് പറഞ്ഞാലോ, ഒരു ഒന്നൊന്നര സുഖമാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് കമൻറ്റ് ഇനീഷ്യലി ചെയ്തിട്ടുണ്ട്, വിനീഷ് വീട് കെട്ടുമ്പോൾ കുറേ ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ ഉണ്ടാവും, പക്ഷേ ആ വീട് പണിഞ്ഞ് അതിനകത്ത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം ഒന്ന് കിടന്നുറങ്ങി നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് നിന്ന് നോക്കി, അഭിമാനിക്കാം. നിനക്ക് തന്നെ സെൽഫ് കോൺഫിഡൻറ്റ് ഒരുപാട് കയറി വരും, നല്ല ആക്റ്റീവായിരിക്കും. അപ്പോൾ ആ നമ്മളെടുത്ത ആ ടെൻഷൻ കംപ്ലീറ്റ് മാറും. പിന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എയിമാണ് ഒരു ഷെൽട്ടർ, അതുപോലെ തന്നെ നല്ല ഫുഡ്, നല്ല വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അതിലൊരു കാര്യമാണ് നമ്മൾ ഫില്ല് ചെയ്ത്. ഇനിയിപ്പോൾ ഈ ബാങ്കിൽ എനിക്ക് എത്ര എമൗണ്ട് മന്ത്ലി അടക്കണം എന്നതിനെ കുറിച്ചായിരിക്കും നിങ്ങൾ പറഞ്ഞ് നിയർ പിന്നെ ഈ 30 ലക്ഷം രൂപയ്ക്ക് ഞാൻ അടക്കേണ്ടി വരുന്നത് 20,000 രൂപയാണ്. ഒരിക്കലും എൻ്റെ വരുമാനത്തിൽ നിന്നും ഒരിക്കലും എനിക്കതൊരു ബാധ്യതയില്ലാത്ത ലെവലിലേക്ക് അത് പോയി. ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് എനിക്ക് പേയ്മെൻറ്റ് അടക്കാൻ ബാങ്കിന് സാധിക്കും എന്ന 100% വിശ്വാസമുണ്ട്. അത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്തു പോകുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇതുവരെയും കണ്ട എല്ലാ ആൾക്കാരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ലോൺ പിന്നെ പെട്ടെന്ന് അടച്ച് ക്ലോസ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള മെത്തേഡുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് അത് ഹെൽപ്പാവും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് അവർക്കൂടി ഒരു പ്രചോദനമാക്കി മാറ്റുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് റോണി സൈനിങ് ഓഫ്. ബൈ ബൈ.